എൽഡിഎഫിനെതിരെ ഇതുപോലെ വൃത്തികെട്ട ഗൂഢാലോചന ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി എ കെ ബാലൻ. എൽഡിഎഫ് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ യുഡിഎഫും ബിജെപിയും അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നത് ബിജെപിയുടെ ലക്ഷ്യമാണ്. കോൺഗ്രസ് അതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു. പാലക്കാട് നഗരസഭയിൽ കേവല ഭൂരിപക്ഷത്തിലെത്താൻ ബിജെപിയെ കോൺഗ്രസ് സഹായിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന അടിയൊഴുക്ക് മനസ്സിലാക്കാനായില്ല. എൽഡിഎഫിനെ ജയിപ്പിച്ചാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമെന്ന് ചിലർ പ്രചരിപ്പിച്ചു. കിഫ്ബിയെ തകർക്കാൻ വലിയ ശ്രമം നടക്കുന്നതായും എ കെ ബാലൻ പറഞ്ഞു. എൽഡിഎഫിനെതിരായി ഇതുപോലെ വൃത്തികെട്ട ഗൂഢാലോചന നടന്ന ഒരു കാലഘട്ടവുമില്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് ബിജെപിയുടെ ലക്ഷ്യമാണ്. അപ്പൊ അതിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നതിനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് യുഡിഎഫ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ എൽഡിഎഫിനെ തോൽപ്പിക്കാനാകില്ല. അതിനാലാണ് അവിശുദ്ധ ബന്ധം തുടരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുഡിഎഫ് ദയനീയ പരാജയം ഏറ്റുവാങ്ങും. ശബരിമലയിൽ മുമ്പ് എന്താണോ നടന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനാകില്ല. മന്ത്രി ജലീലിനെതിരെയും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് കേന്ദ്ര ഏജൻസികൾ വന്നത്. പിന്നെ അവർ ചില കാര്യങ്ങളിൽ വഴിവിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അതിനെയാണ് സർക്കാർ എതിർക്കുന്നതെന്നും മന്ത്രി എ കെ ബാലൻ പറഞ്ഞു.